കർത്താവേ ഇവരോട് ക്ഷമിക്കണമേൻ. കുരിശിൽ നിന്ന് ഈശോ പറഞ്ഞ ഏഴു വചനങ്ങൾ, ഈശോയുടെ ജീവചരിത്ര രചയിതാവായ ഫുൾട്ടൻ ജിഷൻ പറയുന്നത് ഈശോയുടെ മരണമൊഴികളാണ്. നമുക്കറിയാം ഈശോയുടെ മരണത്തിന്റെ പശ്ചാത്തലവും അതിന്റെ ലക്ഷ്യവുമൊക്കെ. നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏഴു വചനം, അതിൽ ആദ്യത്തെ വചനം, പിതാവേ ഇവർ ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ്. ഒരു പക്ഷേ പിതാവിനോട് കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈശോ പറഞ്ഞ വചനങ്ങളും പ്രവർത്തനങ്ങളും എന്തുകൊണ്ടാണ് പുതിയ നിയമം എന്ന് വിളിക്കുന്നത്? അത് പഴയ നിയമത്തിന്റെ തുടർച്ചയല്ലേ? ഈശോ തന്നെ അതിന് മറുപടി പറയുന്നു, ഞാൻ വന്നത് പഴയതില്ലാതാക്കാനല്ല പൂർത്തിയാക്കാനാണ്. എന്താണ് ഈശോ പഴയ നിയമത്തിൽ പുതിയതായി കൂട്ടിച്ചേർത്തത്? അത് ശത്രുസ്നേഹമാണ്. നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിന്റെ സ്നേഹം പൂർണ്ണമല്ല. ഒരുപക്ഷേ ശത്രുസ്നേഹം പഴയ നിയമത്തിൽ ആപേക്ഷികമാണെങ്കിൽ പുതിയ നിയമത്തിൽ അത് അസ്തിത്വാത്മകമാക്കി. നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെടുകയില്ല, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടുകയില്ല, നിന്റെ ബലി സ്വീകരിക്കപ്പെടുകയില്ല. കുരിശിൽ ഈശോ ശത്രുക്കളോട് ക്ഷമിക്കുന്നത് ശത്രുസ്നേഹം രക്ഷാകര രഹസ്യത്തിലെ ഏറ്റവും അവിഭാജ്യ ഘടകമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനാണ്. ഒരുപക്ഷെ ഈശോ കുരിശിൽ കിടന്ന ശത്രുക്കളോട് ക്ഷമിച്ചത് ശത്രുവിനോട് പൊറുക്കാത്തവന് കർത്താവിന്റെ കുരിശിന്റെ രക്ഷയിൽ പങ്കാളിത്തമില്ല എന്ന് വ്യക്തമാക്കാനും കൂടി വേണ്ടിയാണ്. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാം ക്ഷമിക്കുന്ന കർത്താവെ, വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ ആത്മാവ് നിശബ്ദമായിരിക്കാനും ദൗർഭാഗ്യങ്ങളെ കരുതി പരാതി പറയാതിരിക്കാനും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ കുരിശിലെ ക്ഷമയുടെ മാതൃക ഞങ്ങൾക്ക് തുണയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.